இஸ்ரவேலின் நாயகா இந்திரல்ல தெய்வமே காட்சியாய் நீகுந்து என்னையும் என் சர்வமும் விண்ணி முன்பிலாயினா சீலரிக்கணமே பிரபு പരിശുദ്ധ അമ്മയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ട് നമ്മൾ അനുഷ്ഠിച്ച നോമ്പും പ്രാർത്ഥനകളും അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നമ്മൾ വെച്ച നിയോഗങ്ങളും എല്ലാം ഒന്നിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ബലിപീഠത്തിന് മുൻപായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് കാഴ്ചവെക്കാം. കർത്താവായ ഈശോ ഒരിക്കലാണ് ഗൊൽഗൊഥായിൽ നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചത്. എന്നാൽ ഓരോ വിശുദ്ധ ബലിയിലും ജീവത്യാഗം ചെയ്തുകൊണ്ട് നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു, നമുക്ക് ആനന്ദം നൽകുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായിരുന്നു, എപ്പോഴും തൻ്റെ പുത്രൻ്റെ അടുക്കിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ഒന്നിച്ചു വന്ന് ആഘോഷപരമായ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ മീഡിയയിലൂടെ നാം എല്ലാവരും ഒന്നിച്ചു വരികയാണ്. ഈ വിശുദ്ധ കുർബാന മലങ്കര കത്തോലിക്ക സഭയിലെ എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് MCOM മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ആനിമേറ്റേഴ്സ്, അതുപോലെ തന്നെ ഭാരവാഹികളായിട്ടിരുന്ന് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാന ഞാൻ സമർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായിത്തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. Thank you.
സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ?
യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഞാൻ അസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ഞാൻ അസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ഞാൻ അസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിനു ശേഷം പാപത്തിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല അവൻ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ ബാർക്കുമോ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി അവനെ കന്യകമറിയാമിൽ നിന്ന് ശരീരം എടുത്തവരും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവുമായ യേശു മിശിഹായുടെ ലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ ദൈവജനനീ
മഹത്വമുണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ, ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കേവർക്കും ഞാൻ ആശംസിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ലോകം ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവമക്കൾ ഇന്ന് കൂടുതൽ ദൈവാരാധനയിൽ ഒന്നിച്ച് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഭവനങ്ങൾ ദേവാലയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ മാനസികമായ ഒരു തളർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുവാൻ സാധിക്കുന്നില്ല. കൂടുതൽ സമയം അവർ സെൽഫോണിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലായിരിക്കുന്നു. യുവജനങ്ങളാണെങ്കിൽ അവർ ആയിരുന്നതിനേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. മാത്രമല്ല, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ഇന്നത്തെ മൂല്യ അധിഷ്ഠിതമായ ജീവിതത്തെക്കുറിച്ച് ആകുലതയോടുകൂടിയാണ് നോക്കി പാർക്കുന്നത്. വിശ്വാസ ജീവിതം പോലും പലപ്പോഴും അതിനൊരു കുറവ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മാതാവിൻ്റെ ഈ പെരുന്നാൾ നമുക്ക് എന്താണ്, എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പല കുടുംബങ്ങളിലും ഇന്ന് വിദ്വേഷവും വൈരാഗ്യവും കൂടിയിരിക്കുകയാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് സ്വതന്ത്രമായിട്ട് പുറകിൽ പുറത്തു പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് എന്താണ് പ്രാർത്ഥിക്കുക? എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് വിശുദ്ധ മദർ തെരേസ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളൊരു എളിയ പ്രാർത്ഥന ചൊല്ലുക. മദർ തെരേസ പറഞ്ഞ പ്രാർത്ഥന ഇതാണ്: മേരി മദർ ഓഫ് ജീസസ്, പ്ലീസ് ബി എ മദർ ടു മീ. മറിയമേ, ഈശോയുടെ അമ്മേ, എനിക്കും അമ്മയായിട്ട് വരണമേ. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ള ആരും ജീവിതത്തിൽ തളർന്നു പോയിട്ടില്ല എന്നാണ് വിശുദ്ധ മദർ തെരേസ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു പ്രയാസമേറിയ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇത് ഒരു മാസമല്ല, രണ്ട് മാസമല്ല, ഈ വർഷ ആരംഭം മുതൽ തന്നെ നമ്മൾ ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. ഇനി ഇത് എന്ന് അവസാനിക്കും എന്നുപോലും ഒരു വ്യക്തതയില്ലാത്ത അവസരത്തിൽ, കാൽവരിയിലെ ഏറ്റവും പ്രയാസമേറിയ സമയത്ത് കർത്താവ് തൻ്റെ അമ്മയെ യോഹന്നാന് അമ്മയായിട്ട് നൽകി. അതാത് അതുവഴിയായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് നൽകിയിരിക്കുകയാണ്. ഏത് പ്രയാസത്തിൻ്റെ അവസരത്തിലും പരിശുദ്ധ അമ്മ ഓടിയെത്തും. കർത്താവിൻ്റെ കുരിശിലെ യാത്രയിൽ
സ്ലീവായും വഹിച്ചുകൊണ്ടുള്ള ഗോകുൽത്തായയുടെ യാത്രയിൽ നാലാമത്തെ സ്ഥലത്ത് പരിശുദ്ധാമ്മ ഓടിയെത്തി. കർത്താവ് ആദ്യത്തെ പ്രാവശ്യം വീണു കഴിഞ്ഞപ്പോൾ അത് മൂന്നാമത്തെ സ്ഥലത്താണ്, നാലാമത്തെ സ്ഥലത്ത് പരിശുദ്ധാമ്മ ഓടിയെത്തി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രോഗികളായിരിക്കുന്നവരുണ്ട്, ഇപ്പോൾ രോഗത്തെക്കുറിച്ചുള്ള ഭീതിയിലായിരിക്കുന്നവരുണ്ട്, ഉറ്റവരെ ബന്ധുമിത്രാദികൾ ദൂരദേശങ്ങളിൽ രോഗത്തിലായിരിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലുള്ള ഉറച്ച വിശ്വാസവും പരിശുദ്ധ അമ്മയോടുള്ള ആ മാധ്യസ്ഥ യാചനയുമാണ്. നമുക്ക് ഈ പ്രാർത്ഥന നമുക്ക് വലിയ ശക്തി പകരട്ടെ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ മാതാവേ, എനിക്കും അമ്മയായിട്ട് വരണമേ. ഇത് നമുക്ക് ഈ ദിവസം മുഴുവനും നമുക്ക് പറയുവാനിടയാകട്ടെ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ മാതാവേ, എനിക്കും അമ്മയായിട്ട് വരണമേ. ഈ പ്രയാസമേറിയ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഈ അവസരത്തിൽ, രോഗിയായിരിക്കുന്ന ഈ അവസരത്തിൽ, ശരിയായ രോഗങ്ങൾക്ക് ചികിത്സ പോലും ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ഈ അവസരത്തിൽ, അമ്മയെ മാതാവേ, എനിക്കും അമ്മയായിട്ട് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരട്ടെ. എന്താണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത? ലൂക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സ്തോത്രഗീതം. നമുക്കറിയാമല്ലോ ലൂക്കായുടെ സുവിശേഷത്തിൽ ധാരാളം ഗീതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. അതിലെ രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 41-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങൾ, അതിനുശേഷം 49. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ രണ്ട് ദൈവവചനങ്ങളിലും രണ്ട് വാക്യങ്ങൾ, അതായത് രണ്ട് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും ക്രിയകളാണ്. ഒന്ന് മഹത്വപ്പെടുത്തുന്നു, മറ്റൊന്ന് ആനന്ദിക്കുന്നു. മഹത്വപ്പെടുത്തുന്നതിൻ്റെയും ആനന്ദിക്കുന്നതിൻ്റെയും കാരണം 49-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മഹത്വപ്പെടുത്തുന്നു, ആനന്ദിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, സ്തുതിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതിനെ കുറിച്ച്, നമ്മൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ആനന്ദം ഉത്ഭവിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആനന്ദം അനുഭവപ്പെടുന്നു. കർത്താവായ ഈശോ നമുക്കും ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് എന്താണ് കർത്താവ് ചെയ്തത്? വലിയ കാര്യങ്ങൾ എന്താണ് ചെയ്തത്? പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത് തന്നെയാണ് ഒന്നാമത്തെ വലിയ കാര്യം. തൻ്റെ അമ്മയായി പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത് തന്നെ, ആ തിരഞ്ഞെടുപ്പ് തന്നെ കർത്താവ് ചെയ്ത വലിയ കാര്യമാണ്. അന്നത്തെ കാലത്ത് ധാരാളം യഹൂദ പെൺകുട്ടികൾ മിശിഹ വന്ന് ജനിക്കണം, അവരിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഒരു എളിയ ഭവനത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പരിശുദ്ധ അമ്മ. അമ്മയെ ദൈവം തൻ്റെ മാതാവായി തിരഞ്ഞെടുത്തത് വലിയ കാര്യമാണ്. രണ്ടാമത്തെ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്ത വലിയ കാര്യം എന്ന് പറയുന്നത്, കർത്താവ് പരിശുദ്ധ അമ്മയെ തൻ്റെ കൃപ കൊണ്ട്, സ്നേഹം കൊണ്ട് നിറച്ചു, തൻ്റെ കൃപ കൊണ്ട് നിറച്ചു. അതുകൊണ്ട് തന്നെയാണ് ആത്മശരീരത്തോടുകൂടി കർത്താവ് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചത്. കൃപ കൊണ്ട് നിറച്ചു. മറിയം എന്ന പേരിന് വേറൊരു പേര് പറയാൻ സാധിക്കുമെങ്കിൽ അത് കൃപ എന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് മംഗളവാർത്ത അറിയിച്ചപ്പോൾ മറിയമേ എന്നല്ല വിളിച്ചത്, കൃപ നിറഞ്ഞവളെ എന്നാണ് വിളിച്ചത്.
കൃപ നിറഞ്ഞതുകൊണ്ടാണ് നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെടുന്നത്. അമ്മേ മാതാവേ, ഞങ്ങളെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ, ഞങ്ങൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം കർത്താവ് പരിശുദ്ധ അമ്മയെ കൃപ കൊണ്ട് നിറച്ചു. നമുക്ക് നമ്മെ കൃപ കൊണ്ട് നനച്ചിരിക്കുന്നു. കൃപയുടെ നനവ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് തന്നെ ദൈവം വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തതുകൊണ്ടാണ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് തന്നെ ഈ കൃപ ലഭിച്ചത് കൊണ്ടാണ്. പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ കൃപ നമുക്ക് അനുഭവപ്പെടും. അതാണ് നമുക്ക് ആനന്ദവും ശക്തിയും നൽകുന്നത്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അത് വലിയ കാര്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം സ്നേഹമായി കൃപയായി പരിശുദ്ധാത്മാവായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇതാണ് ദൈവം നമുക്കും നൽകിയിട്ടുള്ള വലിയ കാര്യം, നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള വലിയ കാര്യം. നമ്മെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വിളിച്ചു, പരിശുദ്ധ അമ്മയെ തൻ്റെ മാതാവായി വിളിച്ചതുപോലെ നമ്മെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വിളിച്ചു. പരിശുദ്ധ അമ്മയെ കൃപ കൊണ്ട് നിറച്ചു, നമ്മെ കൃപ കൊണ്ട് നനച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് അത്യുന്നതൻ്റെ ശക്തി അയച്ചു കൊടുത്തു, അതായത് പരിശുദ്ധാത്മാവിനെ നൽകി. നമുക്കും ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അതുപോലെ തന്നെ കൃപയും ആത്മാവായി ശക്തിയായി നമ്മൾ ചൊരിയപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ആത്മീയ ജീവിതമെന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതമാണ്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമ മാതൃക നൽകിയ വ്യക്തിയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഈ പ്രയാസമേറിയ കാലഘട്ടത്തിൽ ഈ രോഗങ്ങൾ ഈ പ്രയാസങ്ങളും എത്രയും വേഗം നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിന് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കട്ടെ. പരിശുദ്ധ അമ്മയെ അറിയാത്തവരെ അറിയുന്നവരെ യേശുവിനെ അറിയും. അതിന് എളുപ്പമാണ്, അറിയുന്നതിന് വളരെ എളുപ്പമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ നമുക്ക് പരിചയപ്പെടുത്തി തരും, തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചേർക്കും. ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2000-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തുമാത്രം രോഗശാന്തികളാണ്! ഫ്രാൻസിലെ ലൂർദസ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തതനുസരിച്ച് 100,000 കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സൗഖ്യം നൽകുന്ന മാതാവായിട്ട് നമ്മൾ ധാരാളം പേർക്ക് ഇന്നും അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടോ അവിടെയെല്ലാം കർത്താവ് മഹത്വപ്പെടുന്നു. യേശുവിനെ എല്ലാവരും അറിയുന്നു, യേശുവിൻ്റെ രക്ഷ എല്ലാവരും അറിയുന്നു. പ്രിയ സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് സ്വീകരിക്കാം. പരിശുദ്ധ മദർ തെരേസ നമുക്ക് പഠിപ്പിച്ചത് തന്നതുപോലെ ആ ചെറിയ പ്രാർത്ഥന നമുക്കും ഓരോ ദിവസവും ചൊല്ലാം. മേരി, മദർ ഓഫ് ജീസസ്, പ്ലീസ് ബി എ മദർ ടു മീ. മറിയമേ, യേശുവിൻ്റെ അമ്മേ, എനിക്കും അമ്മയായി വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വിശുദ്ധ കുർബാന തുടരാം. എല്ലാ യുവജനങ്ങളെയും ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ദിവസങ്ങൾ കടന്നു വരട്ടെ എന്ന് നിങ്ങളെ ഓർക്കുകയും ഓരോ രൂപതകളിലെയും MCOM രൂപതാ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഡയറക്ടർ അച്ഛന്മാരെയും അതുപോലെ തന്നെ ആനിമേറ്റർ സിസ്റ്റേഴ്സ്, ലേ ആനിമേറ്റേഴ്സ്, യുവജന സുഹൃത്തുക്കൾ എല്ലാവരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ദൈവതിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പുകഴ്ച
മഹിമയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലഹേയും ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ താൽപര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായി ഗോകുലത്തെ ആഘോഷിക്കുകയും നിർമ്മലമായ ആചാര്യത്വം പരിഹർമ്മം ചെയ്യുകയും വിശ്വസ്ത സഭ സ്വീകരിക്കുകയും സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധി നിറഞ്ഞവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ഇടവക മുഴുവനും വേണ്ടി അവൻ്റെ ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പ്രജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും കൃപയാൽ സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാകുന്നു. ദൈവീകമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബക്കുലകുന്യോമോ സ്വാദുഹായേൽവൽമേ ായ കർത്താവിന്റെ മുമ്പാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും സഭ മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും ഈ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിൻ്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന് യോഗ്യവും നിനക്ക് പ്രീതിയുരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കന്യകാത്ഭുതകരമായി പ്രസവിക്കുകയും ബേദലഹേം ഓഫർദ സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി താല്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽദ കുരിശിന്മേൽ ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനം രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയായി തീരുകയും സ്വബലിയാൽ സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാട് നീയാകുന്നു. കർത്താവേ, മഹത്തായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്ണനീയമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവും അനുഗ്രഹീതയും വിശുദ്ധയും ദൈവമാതാവായ മറിയാമിൻ്റെയും
ദീർഘദർശിമാരുടെയും ശ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പിതാക്കന്മാരുടെയുമായ സംഘം മുഴുവന്റെയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് നീ പാപപരിഹാരം നൽകണമേ. വിശേഷജ്ഞാനമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ദുഃഖാർത്ഥരായ നിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കണമേ. ആചാര്യത്വപരമായ നിന്റെ അവകാശത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി നീ വസിപ്പിക്കണമേ. ലോകത്തിൽ സമാധാനം വാഴുവാൻ നീ ഇടയാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ക്ലേശിതരെ ആശ്വസിപ്പിക്കണമേ. പരദേശവാസികൾക്ക് വിടുതലും ബന്ധനസ്ഥർക്ക് മോചനം, അടിമകൾക്ക് സ്വാതന്ത്ര്യവും, വിശ്വാസികളായ മരിച്ചവർക്ക് സൽസ്മരണയും ആശ്വാസവും സന്തോഷവും നീ കൽപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, പാപിയെങ്കിലും നിന്റെ ദാസനായി എന്നെ നീ ഭരമേൽപ്പിച്ച ഈ ആചാര്യ ശുശ്രൂഷ യഥാർത്ഥ ആചാര്യന്മാർക്ക് ചേർന്ന വിധം നിർവഹിക്കുവാനിടയാക്കണമേ. ഞാൻ അയോഗ്യനായിരുക്ക കൃപയോടെ നീ എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള ആ താലന്ത് നീ തന്നെ എന്നിൽ ഫലവത്താക്കണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരിപ്പുകാരുടെ കൂട്ടത്തിൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ കൃപയാൽ ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനത്തിൽ സമർത്ഥനും ആകുന്നുവല്ലോ. നിന്റെ ദാനങ്ങൾ ധാരാളവുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാരോഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഓശോ ബബുകുല ശുബാൽവൽമേ. കർത്താവിന്റെ അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് മോചനം രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസൻ ഏറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധാരോഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലപരേതരുടെ ആത്മാക്കളിലും രണ്ടു ലോങ്ങിലും എന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് ഭാവിയായി തൻ്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവിജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിലെയും മനുഷ്യരായ ഞങ്ങൾക്കും നിങ്ങളുടെ രക്ഷയും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധരുമായി ശരീരമായി മനുഷ്യനായി ദിവസങ്ങളിൽ
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചിടപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തനിവിധാനവലത്വഭാഗത്തിനും ജീവനവരെ മനുഷ്യനെ നിൽപ്പാൻ വലിയ മൗത്തത്തോടെ ഇനിയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഈ കർത്താവായ ശിഷ്യായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തെയും ജീവിക്കുന്ന പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള കാർത്തികവും സ്നേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഏറ്റുപറഞ്ഞ് മനസ്സിലോടെ ഏർപ്പനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനദാൻ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യമാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ ശ്ലോമോ നമ്മിൽ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ഞങ്ങൾ തലകുനിക്കുന്നു. വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും
സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് വിരമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസം എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഖാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോട് കൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവരും പരിവാരങ്ങളിലുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തൃവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലം വൽമേ അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും
പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളെ അനുഷ്ഠിക്കുകയും രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിന്റെ മനത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഏറ്റുപറയുന്നു, നിന്നെ നോക്കി പാർക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണമേ. നിന്റെ സഭാ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇതു നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വീകരിക്കുന്ന ബലഹീനരും ഭാവികളുമായി നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായി കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവമേ, നിങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോരന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന വേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പി. ഞങ്ങൾക്കും സമാധാനം സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, ഉത്തരമരുളേണമേ. കർത്താവേ, കർത്താവേ, എന്നോട് ഉത്തരമരുളി. ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. കാസയിലെ മിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചുപരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ്
ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബെസിലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവയ്ക്ക് വേണ്ടിയും അബുൻമോർ പൗലോസ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ചുമാശന്മാർ തേരാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും മുതലേ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാരോഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമ്പോൾ ഓരോ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലെ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യബലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാരോഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകനികയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ദിവ്യന്മാർ ശ്ലീഹന്മാർ പ്രസംഗർ ഏവങ്കലിസ്തന്മാർ സഹദേന്മാർ മൗദ്യനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെയും ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരകിമോർ കുറ്റമില്ലാത്തതും ശ്ലൈകവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാർക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേറിട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി
കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോ എന്ന് ചൊല്ലണം. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേ വിശ്വാസികളുടെ തെറ്റുകൾ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്നെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനും ആയിരിക്കണമേ. സർവാദരണീയവും സമ്പൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശുമേശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തുമെന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം നിലയിരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവോ നമ്മുടെ രക്ഷകനുമായ യേശുമേശിഹായുടെ കൃപ എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരണമേ.
ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ പിതാവിനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. മാർക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയോ മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദിന്യമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയോ കരുണയും എൻ്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം. കർത്താവേ കരുണോമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. ഇരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരുമായിരിക്കും. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. ആമേൻ. തന്റെ
പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടി ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ആയിരിക്കട്ടെ. നാം ദൈവസുതൻ ബെനോൻ കാരഗിൽ പോൽ വ
താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും
പരിശുദ്ധാദ്രിതത്തിന്റെ കരുണ രണ്ട് ലോകങ്ങളിലുമെന്നേക്കും ചൊരിയപ്പെടമാറാകട്ടെ. ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്കെല്ലാവർക്കും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സന്തുഷ്ടരായി ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മീനിയനുമായ ദൈവമേയും ദേതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിന്നവതാരം മുൻ
ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള ശ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീശായുടെ റോഷ്മയാൽ മുദ്രിതരുമേ. എതിരേത്തു നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. അങ്ങയുടെ കൃപാനുസരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങള ശേഷം നിൻ കൃപയാൽമായി ചീടണമേ. എൻ പാപങ്ങളെയും ധിപതിർദ്രതയേ പാതകനിലുമുണ്ടാകും.